എല്ലാ ഫുഡും എല്ലാവർക്കും ഇഷ്ടപ്പെടും, സാധ്യതയില്ല അല്ലെ? ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റുകൾ ഉണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ്, അറേബ്യൻ നാടുകളെ വേലുള്ള ഒരു ഫുഡ് പ്രവാസികൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബിരിയാണിയും നെയ്ച്ചോറും കണ്ടുവന്ന് നമ്മുടെ മുന്നിലേക്ക് ആ ഒരു ഫുഡ് ഐറ്റം വരുമ്പോൾ വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. വിവിധ രീതിയിൽ ആ ഒരു ഫുഡ് ഐറ്റം നമ്മൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു, പേരും കൊടുത്തു. അൽഫാം മന്തി, കുഴിമന്തി, അങ്ങനെ വിവിധമായ പേരുകൾ. വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെയാണ്. ഭൂമിയിലേക്ക് കുഴി കുഴിച്ച് അതിലിറക്കി വെച്ചുണ്ടാക്കുന്ന നമ്മുടെ കുഴിമന്തി. പക്ഷെ ഇപ്പോ നമ്മൾ അങ്ങനെ തന്നെയാണ് കുഴിമന്തി ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇതൊക്കെ പോട്ടെ, മന്തി കഴിക്കുന്ന സമയത്ത് ഒരു ആചാരം എന്ന പോലെ നമ്മൾ കൂടെ കൂട്ടുന്ന മറ്റൊരാളും കൂടിയുണ്ട്, സോഫ്റ്റ് ഡ്രിങ്ക്സ്. മന്തി കഴിക്കുമ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് വേണമെന്ന് തന്നെയാണ് മലയാളികൾ പറയുന്നത്. കാരണം നന്നായി ദഹന പ്രക്രിയ നടക്കാൻ ഈ പറയുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മളെ സഹായിക്കുമെന്നൊരു ചെറിയ വിശ്വാസം മലയാളികൾക്കുള്ളിൽ എവിടെയോ കയറിയിട്ടുണ്ട്. പക്ഷേ മന്തിക്കൊപ്പം സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ അത് നമ്മുടെ ശരീരത്തെ ദോഷകരമായി തന്നെ ബാധിക്കും. ഇനിയപ്പോ മന്തിക്കൊപ്പം സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്നറിഞ്ഞാലോ? പതിവായി മന്തിയുടെ കൂടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ പതിവാക്കിയാൽ ഇല്ലാതാകാൻ പോകുന്നത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം തന്നെയാണ് കേട്ടോ. കാരണം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് പതിവാക്കിയാൽ ശരീരത്തിൽ കാൽസ്യക്കുറവ് ഉണ്ടാകുന്നു. ഇത് എല്ലുകളുടെ ആരോഗ്യം നശിപ്പിക്കുന്നു. എല്ലുകൾക്ക് ആരോഗ്യം കുറഞ്ഞാൽ നടുവേദന, എല്ലു തേയ്മാനം, ദേഹവേദന എന്നിങ്ങനെ പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരിക. ദീർഘനേരം ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരെ ഉണ്ടാകും. വണ്ടി ഓടിക്കാൻ സാധിക്കാത്ത അവസ്ഥയും ഉണ്ടാകും കേട്ടോ. ഇതൊക്കെ പോട്ടെ, സൗന്ദര്യത്തിന്റെ ഭാഗമായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള നമ്മുടെ പല്ലുകൾ, പല്ലുകൾക്ക് തേയ്മാനം സംഭവിച്ച അല്ലെങ്കിൽ പല്ലുകളിൽ കേട് സംഭവിച്ച അത് മൊത്തത്തിലുള്ള മുഖത്തിന്റെ ഷേപ്പിനെയും അതേപോലെ സൗന്ദര്യത്തെയും കാര്യമായി ബാധിക്കാറുണ്ട്. ഈ പല്ലുകളുടെ ആരോഗ്യം നശിപ്പിക്കുന്നതിന് പ്രധാന വില്ലനായിട്ട് വരുന്നത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ് കേട്ടോ. പതിവായ മന്തി അല്ലെങ്കിൽ ബിരിയാണി എന്നിവ കഴിച്ചു കഴിയുമ്പോൾ ഇത്തരം പാനീയങ്ങൾ പതിവാക്കിയാൽ പല്ലുകളിൽ നിന്നും ഇനാമൽ നഷ്ടപ്പെടും. ഇത് പല്ലുകളിൽ കേടുവരാൻ കാരണമാകും. ഒരു ഗ്ലാസ് കാർബണേറ്റഡ് ഡ്രിങ്ക്സിൽ 10 ടീസ്പൂൺ പഞ്ചസാരയാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നതിന് കാരണമാവും. പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. കൂടാതെ മന്തി റൈസിലെ കാർബോഹൈഡ്രേറ്റും സോഫ്റ്റ് ഡ്രിങ്ക്സിലെ പഞ്ചസാരയുടെ അളവും എല്ലാം ശരീരത്തിൽ എത്തുമ്പോൾ ഇത് അമിതവണ്ണത്തിന് കാരണമാകും. ഹൃദയത്തിന്റെ ആരോഗ്യം നശിക്കുന്നതിന് ഇത് വഴിയൊരുക്കും. സ്ട്രോക്ക് പോലെയുള്ള രോഗാവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇനിയപ്പോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും? പരമാവധി കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. മന്തി കഴിച്ചു കഴിഞ്ഞാൽ ചെറു ചൂടുവെള്ളം കുടിക്കാം. ആഹാരം ദഹിക്കാൻ കുറച്ചു നേരം നടക്കാം. ശരീരം ഡിറ്റോക്സ് ചെയ്യാൻ സഹായിക്കുന്ന ഹെർബ്സ് ചേർത്ത പാനീയങ്ങൾ കുടിക്കാം. അപ്പൊ ഇങ്ങനെയാ, ഇതൊക്കെ ശ്രദ്ധിക്കില്ലേ? ചില ഫുഡ് ഐറ്റംസ് എല്ലായ്പ്പോഴും നമ്മുടെ ശരീരത്തിന് ഓക്കെ ആവണമെന്നില്ല. അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താൻ ഡോക്ടർമാർ നമ്മളോട് പറയാറുണ്ട്. ആഹാര കാര്യത്തിൽ കൃത്യമായി ശ്രദ്ധ പുലർത്തിയാൽ ആരോഗ്യത്തോടെ ഒരുപാട് കാലം നമുക്ക് മുന്നോട്ട് പോവാം. പുതുപുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പുത്തൻ വീഡിയോസിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.